കോൺഫറൻസിന്റെ തീം പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഇരിക്കണ്ടേ? അജിൻ റെയിൽവേ സ്റ്റേഷന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ചായ കുടിച്ചിരുന്ന് നമുക്ക് തീമിനെ കുറിച്ച് ആലോചിക്കാം. നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളിലെ തീംസ് എന്തായാലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. വിക്ടർ ഹ്യൂഗോ എഴുതിയ പാവങ്ങൾ എന്ന നോവലിലെ ബിഷപ്സ് കാൻഡിസ്റ്റിക് എന്ന ഭാഗമാണ് എനിക്ക് നന്നായി തോന്നിയത്. ആ കഥയല്ലേ ഈയിടെ സുനിൽ പീളയുടെ മാഷ് തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്? അത് തന്നെ. തന്റെ മെഴുകതിരി കാലുകൾ മോഷ്ടിച്ച ജീൻവാൽ ജീനെ കള്ളൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് സഹോദരൻ എന്ന പുതിയ മനുഷ്യാന്തസ്സിലേക്ക് വീണ്ടെടുക്കുകയല്ലേ? അതല്ലേ ഒരു പുരോഹിതന്റെ ധർമ്മവും? ഞാനിങ്ങെത്തി. നിങ്ങൾ കഥയൊക്കെ കേട്ടായിരുന്നോ? ഇത് കഥയായി പറയാൻ കൊള്ളാം, പക്ഷെ ഇത് റിയൽ ലൈഫിൽ എങ്ങനെ നടക്കാനാ? തെറ്റിപ്പോയവനെ സഹോദരൻ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? നമ്മളെപ്പോഴും ശരിയുടെ പക്ഷത്ത് മാത്രമേ നിൽക്കൂ. എന്തായാലും നമുക്ക് ഈ കഥയെല്ലാം ഒന്ന് കേട്ടു നോക്ക്, അപ്പോഴറിയാവല്ലോ. സാറേ, നാല് പ്ലാറ്റ്ഫോം. ചേട്ടാ, ഒരു തിരുവല്ലായും കൊടുക്കും. ഒരു തിരുവല്ല. പക്ഷേ ഈ കഥ കുറച്ചുകൂടെ വെറൈറ്റിയാണ്. ഒരു അൺകൺവെൻഷണൽ സ്റ്റോറി. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച NS മാധവന്റെ കഥയോ ഹിഗ്വിറ്റയോ? യെസ്, അത് തന്നെ. ഇതൊരു അച്ഛന്റെ ജീവിതത്തെ വ്യത്യസ്തവും ചലഞ്ചിങ്ങുമായി കാണിക്കുന്നതാണ്. ഇതെന്താ കഥ? ഇത് അത്രയ്ക്ക് സംഭവമാണോ? ഇതിലെ ഗീവറിഗിസ് അച്ഛൻ ഒന്നാന്തരം ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. കൊളംബിയൻ ഗോൾ കീപ്പർ ഹിഗ്വിറ്റയുടെ ആരാധകനായിട്ടാണ് അച്ഛനെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഹിഗ്വിറ്റ തന്റെ ഗോൾ പോസ്റ്റിലും പെനാൽറ്റി ബോക്സിലും മാത്രം കളിക്കുന്ന ഒരു കളിക്കാരനായിട്ടല്ല, മുൻപോട്ടിറങ്ങി അറ്റാക്ക് ചെയ്യുന്ന ഒരു കളിക്കാരനായിട്ടാണ് ഹിഗ്വിറ്റ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഹിഗ്വിറ്റയുടെ ചടുലത തന്റെ മിനിസ്ട്രിയിൽ കാണിച്ച ഈ നമ്മുടെ ഗീവറിഗിസ് ഉണ്ടല്ലോ. തന്റെ സൗത്ത് ഡൽഹി ഇടവകയിലെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആദിവാസി പെൺകുട്ടി, ലൂസി എന്നാ പേര്. അവളെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരുന്ന ജബ്ബാറിനെ കുപ്പായ ഊരി വെച്ച് ചെന്ന് ആടിച്ച് നിരപ്പാക്കിയ ഒരു ഔട്ട് ഓഫ് ബോക്സ് അച്ഛനായിട്ടാണ് NS മാധവൻ ഹിഗ്വിറ്റയിൽ ഗീവറിഗിസ് അച്ഛനെ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യാന്തസ്സിനെ വിപ്ലവകരമായി തിരിച്ചുപിടിക്കുന്ന ഒരു അച്ഛനായിട്ടാണ് ഈ ഗീവറിഗിസ് അച്ഛനെ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത്. ഓ, ഹിഗ്വിറ്റയെ പോലെ പെനാൽറ്റി ബോക്സ് ഇട്ട് കളിക്കുന്ന അച്ഛനല്ലേ? എക്സാക്ട്ലി. പക്ഷെ ഈ തീക്കാളിൽ അച്ഛൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് റിസ്ക് അല്ലേ? ഇന്നത്തെ കാലത്ത് റെവല്യൂഷൻ ആവാൻ പറ്റത്തില്ല. ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ കഥ കുഴപ്പമില്ല. വിപ്ലവങ്ങളില്ല, പ്രശ്നങ്ങളില്ല. ടി പത്മനാഭൻ സാറിൻ്റെ അതി ക്രിസ്തുവായിരുന്നു എന്ന കഥ നല്ലതായിരിക്കും. പത്മനാഭൻ സാറ് കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് ഈ കുറിപ്പ്. സാറിൻ്റെ കഥകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പുരോഹിതൻ NBS ബുക്ക് സ്റ്റാളിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ കൂടെ നടന്നു പോകുന്നതാണ് കഥ. ഇതിനിടയിൽ എപ്പോഴോ ഈ അച്ഛൻ പത്മനാഭൻ സാറിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പെട്ടിയും മേടിച്ചാണ് സാറിനൊപ്പം നടക്കുന്നത്. ഒടുവിൽ സാറ് പറയുകയാണ് അവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്. ഒടുവിൽ ടി പത്മനാഭൻ എഴുതി നിർത്തുന്നത് ആ മൂന്നാമത്തെയാൾ ക്രിസ്തുവായിരുന്നുവെന്നാണ്. അതാണ് കഥ. അത് ക്രിസ്തുവായിരുന്നു. നോക്കിയാൽ കുറച്ച് തിയോളജി അതിലുണ്ട്. ഒരു പുരോഹിതന്റെ പ്രസൻസ് ക്രിസ്തുവിന്റെ പ്രസൻസ് ആകുന്ന അനുഭവം നമുക്കിത് പറയാൻ അവകാശമില്ല. മനുഷ്യാവസ്ഥയെ തിരിച്ചുപിടിക്കുന്ന ഒരു പ്രസൻസ് ആയി തീരുവാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിൽ മനുഷ്യാവസ്ഥകളെ ഒരു ജനതയുടെ വീണ്ടെടുപ്പിലൂടെ തിരിച്ചുപിടിച്ച നിക്കോളസിന്റെ കഥയാണ് കരിക്കോട്ടക്കരി പറയുന്നത്. ഏത്? ബിനോയ് തോമസിന്റെ കഥയോ? കഥയല്ല, നോവൽ. കരിക്കോട്ടക്കരയിലെ നിക്കോളച്ചൻ തള്ളപ്പെട്ട ഒരു പുരോഹിത മുഖമാണ് നിക്കോളച്ചൻ. കരിക്കോട്ടക്കരയിലെ വിശുദ്ധന്റെ മുഖമാണ് നിക്കോളച്ചൻ്റെത്. ഒരു ജർമ്മൻ പുരോഹിതൻ, ഒരു സന്യാസി, വംശം എന്നൊരൊറ്റ കാരണം കൊണ്ട് അടിമത്തത്തിലായിപ്പോയ ഒരു ജനതയെ കരിക്കോട്ടക്കരി എന്ന കനാൻ ദേശത്തേക്ക് നയിച്ച മോശയായിരുന്നു നിക്കോളച്ചൻ. ഈ വിദേശ പാതിരിയെ പിടിയും താറാവിറച്ചിയും വെച്ച് നസ്രാണി പ്രമാണിമാർ സൽക്കാരത്തിന് ക്ഷണിച്ചുവെങ്കിലും നെരിപ്പൂടിൻ്റെ വെട്ടത്തിൽ കപ്പയും ചമ്മന്തിയും കഴിച്ച് അദസ്സരോടൊപ്പം വിരുന്നു പോയവനാണ് നിക്കോളച്ചൻ. ഇതുപോലെ മനുഷ്യത്വമുള്ളവരല്ലേ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം? ചേട്ടാ, ഒരു ചായടിക്കുവാണേ. അപ്പൊ മൊത്തത്തിലൊരു ലിബറേഷൻ തിയോളജി പെർസ്പെക്റ്റീവ് ആണല്ലേ. പിന്നെ എന്തിനാണ് ഇത്ര ക്യാപിറ്റലിസ്റ്റ് വിരോധം? ശരിയാണ്, മനസ്സിലാക്കിയിടത്തോളം ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളെന്താ ചെയ്യണ്ടേ? എന്തായാലും വാ, നമുക്കൊരു ഷോർട്ട് ഫിലിം ഒക്കെ നോക്കി നമുക്കൊരു യൂട്യൂബിലോ വല്ലോ ത്രെഡ് ഉണ്ടോ നോക്കാം.
ഭിന്നരെന്നാരോപിച്ച് ചിതറിക്കപ്പെടുന്ന മനുഷ്യാവസ്ഥകളെ മനുഷ്യാന്തസ്സിന്റെ വീണ്ടെടുപ്പിലേക്ക് നവ്യമായി ചേർത്ത് പിടിക്കുന്ന ബഹുസ്വരതയുടെ മഴവിൽ വർണ്ണങ്ങളെ ചങ്കുറപ്പോടെ ആശ്ലേഷിക്കുന്ന നവ തുടക്കങ്ങളാണ് കാലം ആവശ്യപ്പെടുന്നത്. ഭയചകിതരായ മനുഷ്യാവസ്ഥകളെ എതിരിടുമ്പോൾ സങ്കുചിതമായ സദാചാരബോധങ്ങളിൽ പതറാതെ നഷ്ടപ്പെടുന്ന മനുഷ്യമാനങ്ങളുടെ തിരിച്ചുപിടിക്കൽ സാധ്യമാക്കുന്ന സുധീരമായ ചുവടുവെപ്പുകളാണ് നവ മാനവികതയുടെ അന്വേഷണങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത്. ജീവിത ചുമടുകൾ അന്യവൽക്കരിക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ആദരവിന്റെ ചുമല നൽകുവാൻ നാം തയ്യാറാകുമ്പോൾ പ്രതീക്ഷകളുടെ പടവുകളേറി നാം കെട്ടിപ്പടുക്കുന്നത് പ്രത്യാശയുടെ നവസ്വപ്നങ്ങളാണ്. മാറ്റി നിർത്തപ്പെടുന്ന അപരരിലേക്ക് രുചിയായി പടരുവാൻ, മാനവികതയുടെ നൊമ്പരങ്ങളെ പുൽകുവാൻ നമുക്ക് കാലഘട്ടത്തിൻ്റെ നവമുന്നേറ്റങ്ങളാവാം. നമുക്ക് നവമാകാം.